നമസ്കാരം സദ്ഗുരു അങ്ങ് പറഞ്ഞിട്ടുണ്ട് വാക്ശുദ്ധി എന്നാൽ സത്യം പറയുക എന്ന് മാത്രമല്ല അത് നമുക്ക് ഗുണപരമായ ശരിയായ ശബ്ദങ്ങൾ ഉച്ചരിക്കുക എന്നുകൂടിയാണ് നമുക്ക് എങ്ങനെയാണ് വാക്ശുദ്ധി നിലനിർത്താൻ സാധിക്കുക എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കണോ ദയവായി ഒന്ന് വ്യക്തമാക്കി തരാമോ നോക്കൂ സംസാരം മനുഷ്യന് മാത്രം ലഭിച്ച സവിശേഷ സമ്മാനമാണ് സങ്കീർണത വെച്ച് നോക്കുമ്പോൾ മനുഷ്യന് ഉച്ചരിക്കാൻ കഴിയുന്നത് മറ്റൊരു ജീവജാലങ്ങൾക്കും സാധ്യമല്ല ഒരയ്ക്ക് നമ്മളെക്കാൾ ഉച്ചത്തിൽ ചിഹ്നം വിളിക്കാൻ സാധിക്കും നിങ്ങൾ തളരാൻ അത് മതി അത് നിങ്ങളുടെ അടുത്തെങ്ങാനും വന്ന് ചിഹ്നം വിളിച്ചാൽ ആ ശബ്ദമതി നിങ്ങൾ തളർന്നു പോകാൻ ഒരു സിംഹത്തിന് ഗർജിക്കാനാവും പക്ഷികൾക്ക് പലതും ചെയ്യാനാവും പക്ഷേ നമ്മളെപ്പോലെ സങ്കീർണമായ ഉച്ചാരണങ്ങൾ അത് മറ്റൊരു ജീവിക്കും സാധ്യമല്ല നമ്മുടെ ശരീരത്തെ ചെറിയ ഉച്ചാരണങ്ങൾ പോലും വിമലീകരിക്കണം എന്ന ഉദ്ദേശത്തോടെയാണ് ഭാഷ ഉണ്ടാക്കിയിരിക്കുന്നത് സംസ്കൃത ഭാഷ അങ്ങനെ ഉണ്ടാക്കിയതാണ് നമ്മളിൽ പലരും മിക്കവാറും സമയം ഇംഗ്ലീഷ് ആയിരിക്കും സംസാരിക്കുന്നത് എല്ലാത്തിലും വെച്ച് എല്ലാ ഭാഷയിലും വെച്ച് ആവണമെന്നില്ല ഇന്ത്യൻ ഭാഷകളെ പ്രാദേശിക ഭാഷകളെ അല്ലെങ്കിൽ സ്പാനിഷ് ലാറ്റിൻ ചൈനീസ് ഏത് ഭാഷയെ അപേക്ഷിച്ചും ഏറ്റവും കുറവ് ശബ്ദങ്ങളുള്ളത് ഇംഗ്ലീഷിനാണ് വളരെ കുറവ് അതുകൊണ്ടാണ് ജനിച്ച സമയം മുതൽ നിങ്ങൾ ഇംഗ്ലീഷ് മാത്രമാണ് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മറ്റു ചില മന്ത്രങ്ങളോ മറ്റു ഭാഷകളോ ഉച്ചരിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നത് കാരണം നിങ്ങൾക്ക് വളരെ ചെറിയ പദപ്രയോഗങ്ങളെ അറിയാം നിങ്ങളുടെ പദപ്രയോഗങ്ങളും ഉച്ചാരണവും ചുരുങ്ങുന്നതോടെ നിങ്ങളുടെ വാക് ശുദ്ധിയും കുറയുന്നു ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ അവബോധത്തോടെ താല്പര്യമെടുത്ത് അത് ശരിയാക്കി എടുക്കണം ഒരു കാര്യം ശബ്ദമാണ് രണ്ടാമത് അതിന് പിന്നിലുള്ള ചിന്തയാണ് നിങ്ങൾക്ക് ഏ എന്ന് വിളിക്കാം ഒരുപാട് സ്നേഹത്തോടെ അല്ലെങ്കിൽ എന്ന് വിളിക്കാം മറ്റേതെങ്കിലും രീതി പക്ഷെ അപ്പോൾ രണ്ടിനും നമ്മുടെ ശരീരത്തിൽ ഒരേ ഫലമായിരിക്കില്ല കാരണം ആ പ്രയോഗത്തിന്റെ പിന്നിലെ സങ്കല്പമാണ് പ്രധാനം അല്ലെങ്കിൽ കർമ്മപ്രക്രിയയുടെ പ്രധാന ഭാഗം പ്രവൃത്തിയല്ല അതിന് പിന്നിലുള്ള സങ്കല്പമാണ് അതേപോലെ കർമ്മത്തിന്റെ മർമ്മഭാഗം അതിന് പിന്നിലുള്ള സങ്കല്പമാണ് ശബ്ദമല്ല പക്ഷേ ഈ ശബ്ദങ്ങൾ മന്ത്രങ്ങളിലും സംസ്കൃത ഭാഷയിലും ഉള്ള പോലെ ശാസ്ത്രീയമായാണ് രൂപപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ എങ്കിൽ കാര്യമായ അവബോധത്തോടെയല്ല ഉച്ചരിക്കുന്നതെങ്കിലും ശബ്ദക്രമീകരണത്തിലെ പ്രത്യേകത കൊണ്ട് നിങ്ങൾക്ക് ഗുണലഭിക്കും പക്ഷേ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ അങ്ങനെ ഉണ്ടാക്കിയതല്ല അതുകൊണ്ട് അവയെ ഒരു ഉദ്ദേശത്തോടെ ഉപയോഗിക്കുന്നതാണ് നല്ലത് എനിക്ക് തോന്നുന്നു ഞാൻ പല പ്രാവശ്യം ഇത് പറഞ്ഞിട്ടുമുണ്ട് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്നും പുറത്തു വന്ന് ഒരു ശബദമെടുത്ത സ്ത്രീയെ പറ്റി കേട്ടിട്ടില്ലേ അവര് വെറുതെ ഒരു ശബ്ദമെടുത്തു ഇപ്പോൾ ഞാൻ ആരോടെങ്കിലും സംസാരിച്ചാൽ ഇതെന്റെ അവസാന വാക്കായാൽ അതങ്ങനെയാ ഇത് ഞാൻ സംസാരിക്കുന്ന മനുഷ്യനോടുള്ള അവസാന വാക്കാണെങ്കിൽ അങ്ങനെ തന്നെ അതുപോലെ തന്നെ ഞാൻ സംസാരിക്കും അതുതന്നെയാണ് ഞാൻ എല്ലാവരോടും സംസാരിക്കുക നമ്മുടെ വാക്ശുദ്ധി ഉറപ്പിക്കാൻ ഒരു നല്ല വഴിയാണ് ഇത് വാക്ശുദ്ധി എന്നാൽ നിങ്ങൾ ഉച്ചരിക്കുന്ന ശബ്ദങ്ങളെ ശുദ്ധീകരിക്കലാണ് ശബ്ദങ്ങളെക്കുറിച്ച് അവബോധം ഉണ്ടാവുക ശബ്ദശാസ്ത്രം വാക്കുകൾക്ക് നമ്മുടെ മേലുള്ള സ്വാധീനം അതിലേക്ക് എങ്ങനെ എത്താം അതൊരു അത്ഭുതകരമായ കാര്യമാണ് അത് ഒരു ജീവിതകാലം കൊണ്ട് മനസ്സിലാവില്ല ഇതാണ് നാദയോഗം അതിലൊരുപാട് കാര്യങ്ങളുണ്ട് അതിനുവേണ്ടി നാദയോഗ ചെയ്യാൻ നിങ്ങൾക്കൊരു മന്ത്രമുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ അത് ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് ബോധപൂർവം ഓർക്കാറില്ല പക്ഷെ ഞാൻ ഇരിക്കുമ്പോ അറിയാതെ അറിയാതെ ശമ്പോ ശിവ വരും എനിക്ക് ഞാൻ അങ്ങനെ പറയണമെന്ന് കരുതിയിട്ടല്ല പക്ഷേ അത് അങ്ങനെ എൻ്റെ ശ്വാസമാരൂപമെടുക്കുന്നു ഞാനൊരു പരിപാടിയിൽ ഇരിക്കുന്നത് കൊണ്ടല്ല അത് സംഭവിക്കുന്നത് ചെയ്യുന്ന കാര്യം പ്രധാനമാണോ അല്ലയോ എന്ന് നോക്കിയുമല്ല അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം കുറേ ആളുകൾ അവരുടെ സംസാരത്തിൽ മോശം വാക്കുകൾ കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഞാൻ ശ്രദ്ധിച്ചത് അമേരിക്കയിലെ യുവാക്കൾ പിന്തുടരാൻ ശ്രമിക്കുന്നത് ഒറ്റ വാക്കുകൊണ്ട് ഒരു വാചകം ഉണ്ടാക്കാനാണ് ശ്രമം അറിയാമോ ഇന്ത്യയിലെ ജനങ്ങളും ഇത് ഏറ്റുപിടിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് കാണാൻ കഴിയുന്നത് അവർ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്താണെന്ന് അറിയാമോ ഷീറ്റ് ഷീറ്റ് എന്ന് ഞാൻ അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും ദയവചെയ്ത അതിവിടെ ചെയ്യരുത് അപ്പോൾ ഈ ശരീരത്തിൽ ശരിയായ മുഴക്കമുണ്ടാക്കാൻ ഇതാണ് ഒരു വഴി ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ആന്തരികമായി തന്നെ നിശബ്ദമായിരിക്കുന്നതിലും നല്ല വഴി വേറെയില്ല അതാണ് ഏറ്റവും നല്ല വഴി നിങ്ങൾക്കുള്ളിൽ നിശ്ചലനായി ഇരിക്കുന്നതാണ് നല്ല വഴി അതാണ് ഏറ്റവും നല്ല വഴി അത് നടക്കുന്നില്ലെങ്കിൽ അടുത്ത നല്ല വഴി അടുത്ത നല്ല വഴി ഇതാണ് ശിവ എന്ന് പറയാം നിശ്ചലമായിരിക്കുന്നതിന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കാര്യമാണ് ഇപ്പോൾ ഒറ്റ വാക്ക് മതിയാവുന്നില്ല എങ്കിൽ കുറച്ചുകൂടി നീളമുള്ളൊരു മറ്റൊരു വഴിയുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പാട്ടുപാടാം ബ്രഹ്മാനന്ദ സ്വരൂപം ചൊല്ലാം അല്ലെങ്കിൽ അഞ്ചോ ആറോ മന്ത്രങ്ങളിൽ നിന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഏതും നിങ്ങൾക്ക് ഉപയോഗിക്കാം നിങ്ങൾക്ക് ഏതിനോടാണോ ചേരാവുന്നത് ആ മന്ത്രം തന്നെ ഉപയോഗിക്കും എല്ലാത്തിനുമുപരി നിങ്ങൾ പുറത്തേക്ക് വിടുന്ന ശബ്ദങ്ങൾക്ക് പിന്നിൽ ശരിയായ ഉദ്ദേശമുണ്ടാവാൻ ശ്രദ്ധിക്കുക ഉച്ചരിക്കുന്ന ഓരോ വാക്കിൻ്റെയും ഉദ്ദേശം നന്നായാൽ ആ ശബ്ദങ്ങൾ നിങ്ങൾക്കുള്ളിൽ ഒരു പ്രത്യേക മുഴക്കം ഉണ്ടാക്കും മനുഷ്യ ശരീരത്തെ ഒരു ഉയർന്ന തലത്തിൽ ഉപയോഗിക്കാൻ ഈ മുഴക്കത്തിൻ്റെ അടിത്തറ ആവശ്യമാണ് അപ്പോൾ മാത്രമേ ഈ ശരീരത്തെ ഉയർന്ന തലത്തിലേക്ക് എത്തിക്കാൻ സാധിക്കൂ അല്ലെങ്കിൽ എപ്പോഴും അത് നിങ്ങൾക്ക് പിന്നാലെ എഴുന്നുകൊണ്ടേയിരിക്കും നിങ്ങൾക്കിതിനെ ഒരു വലിയ സാധ്യതയാക്കണമെങ്കിൽ ഇതിന് ശരിയായ മുഴക്കത്തിൻ്റെ അടിത്തറ വേണം നിങ്ങൾ ഉച്ചരിക്കുന്നതിലെ ശബ്ദങ്ങളുടെ ശുദ്ധി അല്ലെങ്കിൽ വാക്ശുദ്ധി അതിൻ്റെ പ്രധാന ഭാഗമാണ് എന്നാൽ നിങ്ങൾക്ക് പൂർണ്ണമായും നിശ്ചലമായിരിക്കാമെങ്കിൽ അതുപോലെ മറ്റൊന്നുമില്ല